എന്റെ ഉടുപ്പും ചെരുപ്പുമാണോ ഇവിടുത്തെ വിഷയം? ചർച്ച മറ്റു പലതുമായാൽ പലരും പ്രതിക്കൂട്ടിലാകും. അച്ചുമ്മന്റെ കിടിലൻ പ്രതികരണമാണിത്. ഇത് വീണക്കിട്ടുള്ള കൊട്ടാണ്. കൊള്ളേണ്ടടത്ത് കൊണ്ടതുകൊണ്ട് സൈബർ കൂട്ടം പുതിയ ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന തിരക്കിലാണിപ്പോൾ. ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി, മരിച്ചപ്പോൾ മക്കളെ കരുവാക്കുന്നു. അഴിമതി ആരോപണങ്ങളും വിലക്കയറ്റത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമമെന്ന് അച്ചുമ്മൻ പ്രതികരിച്ചത്. അച്ചുമ്മനെ കരുവാക്കി തൽക്കാലം വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ്. പക്ഷേ CPM നീക്കം പാളിപ്പോയി. പ്രതികരണവുമായി അച്ചുമ്മൻ രംഗത്തു വരുമെന്ന് സഖാക്കൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതായത് അച്ചുമ്മന് നേരെ വിവാദം അഴിച്ചുവിട്ടാൽ കോൺഗ്രസുകാർ വന്ന് മെഴുകുമെന്നാണ് CPMകാർ കണക്കുകൂട്ടിയത്. അതാണ് പൊളിഞ്ഞുപോയത്. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ അങ്ങ് ടാലിയാക്കാൻ നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ആരോപണം വന്നപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുന്നതിന് മുൻപെയാണ് അച്ചുമ്മൻ CPMകാർക്ക് കിടിലൻ മറുപടി കൊടുത്തത്. ഇത് അച്ചുവിൻ്റെ മൈലേജ് കൂട്ടി. വിവാദങ്ങളിൽ വാ തുറക്കാത്ത വീണക്കിട്ടുള്ള ആദ്യ അടിയായിരുന്നു ഇത്. ഇതോടെ സോഷ്യൽ മീഡിയ അച്ചുവിന് കൈയടിച്ചു. അച്ചുവിനെതിരെ വായിൽ തോന്നുന്നത് പറഞ്ഞു എന്നതല്ലാതെ ഉമ്മൻചാണ്ടിയുടെ പ്രിവിലേജ് അവർ ഉപയോഗിച്ചു എന്ന് തെളിയിക്കുന്നതിന് ഒരു തെളിവും കാണിക്കാൻ, അത് കാണിച്ച് സമർത്ഥിക്കാൻ സൈബർ കൂട്ടത്തിന് കഴിയില്ല. നേരെ മറിച്ച് വീണക്കെതിരെ പറയാൻ 1000 ആരോപണങ്ങളും നിരത്താൻ തെളിവുകളുമുണ്ട്. രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും അതിന്റെ എല്ലാ പ്രിവിലേജുകളും കൈയാളുന്നയാളാണ് വീണ വിജയൻ. ഭരണചക്രം തിരിക്കുന്നത് അച്ഛനാണോ മകളാണോ എന്ന് മലയാളിക്ക് തന്നെ സംശയമാണ്. ഒരു കമ്പനി തുടങ്ങിയ കാലം മുതൽ വിവാദം. ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയക്കാരന്റെ മക്കളും വേറെ ഉണ്ടാകില്ല. അച്ചുമ്മനെ കരുവാക്കാൻ നോക്കിയപ്പോൾ കമ്മികൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന്. പക്ഷേ സൈബർ സഖാക്കളുടെ മണ്ടത്തരം അച്ചുമ്മന് ബൂസ്റ്റപ്പ് ആയിരിക്കുകയാണ്. പുതുപ്പള്ളി പോര് കടുക്കുമ്പോൾ സൈബർ ഇടങ്ങളിലും സജീവ പോരാട്ടത്തിലാണ് ഇരു മുന്നണികളും. ചാണ്ടി ഉമ്മൻ ജയിക് പോരാട്ടം ഇപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളെ കൂടിയാണ് ബാധിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെ അടക്കം ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ എത്തിയതോടെ CPM നേതാക്കൾ തന്നെ അതിനെ വിമർശിച്ച് രംഗത്തെത്തി. എന്നാൽ ഈ പോരാട്ടത്തിലൂടെ അച്ചുമ്മനെ സോഷ്യൽ മീഡിയയിൽ പിന്തുടരുന്നവരുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. വീണ വിജയന്റെ വരുമാനവും മാസപ്പടി വിവാദവും കത്തിനിൽക്കുമ്പോഴാണ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്ന രീതിയിലേക്ക് ഇടത് സൈബർ പോരാളികൾ മാറിയത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോയതോടെ CPM നേതൃത്വം തന്നെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സൈബർ കൂട്ടത്തെ. 2021 ഡിസംബറിലാണ് കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായി അച്ചുമ്മൻ തിരഞ്ഞെടുക്കുന്നത്. പുതിയ മോഡൽ വസ്ത്രങ്ങൾ, ഫാഷൻ സമീപനങ്ങൾ, പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുകയാണ് ജോലി. ഫാഷൻ, യാത്ര, ലൈഫ് സ്റ്റൈല്, കുടുംബം തുടങ്ങിയ വിഷയങ്ങളിൽ സൃഷ്ടിച്ച കണ്ടന്റുകൾക്കെല്ലാം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതും. ഇൻസ്റ്റഗ്രാമിൽ 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള വ്യക്തി കൂടിയാണ് അച്ചുമ്മൻ. സഖാക്കൾ നിമിഷ നേരം കൊണ്ട് ഈ ഫോളോവേഴ്സിന്റെ എണ്ണം അങ്ങ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. സൈബർ വെട്ടുകിളി കൂട്ടത്തിന്റെ രോദനം പീക്ക് ലെവൽ. അത് തെളിയിക്കുന്ന ഒരു പോസ്റ്റ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കട്ടെ. അതിങ്ങനെയാണ് ആ പോസ്റ്റ്. 2 ദിവസം മുന്നേ വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ലാളിത്യത്തിന്റെ പ്രതീകമെന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരാളുടെ മകൾ ദുബായിൽ പോഷ് ജീവിതം നയിക്കുകയായിരുന്നുവെന്ന്? അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ലക്ഷങ്ങൾ വില വരുന്ന ടോപ്പ് ബ്രാൻഡുകളാണെന്ന്, കെട്ടുന്ന വാച്ച് പോലും 10 ലക്ഷത്തിന് മുകളിൽ വിലയുള്ളതാണെന്ന്, ദിവസം 60,000 രൂപ വാടകയുള്ള ഹോട്ടൽ മുറിയിലാണ് താമസമെന്ന്, ബർത്ത്ഡേ പാർട്ടി പോലും സിനിമാ താരങ്ങളടക്കം പങ്കെടുക്കുന്ന വൻ ഈവൻ്റ് ആണെന്ന്, ഇവരുടെ ജോലി എന്ത്, വരുമാനം എന്ത് എന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നു? പിതാവിന്റെ സ്വാധീനത്തിലാണോ ഇവർ വിദേശത്ത് ഈ സ്വത്ത് വകകളൊക്കെ സമ്പാദിച്ചതെന്ന് ആരെങ്കിലും സംശയമെങ്കിലും പ്രകടിപ്പിച്ചിരുന്നോ? ഇവരുടെയൊക്കെ ചിത്രങ്ങൾ പോലും വല്ലപ്പോഴും വനിതയിൽ അച്ചടിച്ചു വരുമ്പോഴാണ് നമ്മളിങ്ങനെ ചിലരുണ്ടെന്നറിയുന്നത് തന്നെ. ചിലർക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജിന്റെ ഏറ്റവും കുറഞ്ഞ ഉദാഹരണങ്ങളാണിത്. ഇതായിരുന്നു ഒരാളിട്ട പോസ്റ്റ്. ഇപ്പോഴും സഖാക്കൾക്ക് നേരം വെളുത്തിട്ടില്ല. അച്ചുമ്മന് നേരെ മാസപ്പടി വിവാദമില്ല. കമ്പനിയുടെ പേരിൽ അഴിമതി ആരോപണങ്ങളില്ല. സർക്കാർ പദ്ധതികളിലെ അഴിമതിയുടെ വാലറ്റത്ത് അവരുടെ പേരില്ല. സ്വർണ്ണക്കടത്ത് പ്രതി വന്ന് ഭീഷണിപ്പെടുത്തുന്നില്ല, വെല്ലുവിളിക്കുന്നില്ല. ഇതെല്ലാം ഉള്ളതാകട്ടെ വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലാണ്.